ഹലോ. അപ്പൊ ഇന്നത്തെ ഒരു പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ കുറച്ച് ദിവസമായി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാറില്ല. അതിലെ ആദ്യത്തെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലും നമ്മൾ പ്രതീക്ഷിക്കാതെ രണ്ട് അതിഥികൾ വന്നിട്ടുണ്ട്. ഒരതിഥി കൊറോണയാണ്, രണ്ടാമത്തെ അതിഥി നമ്മുടെ ചേട്ടൻ്റെ മാരേജ് കഴിഞ്ഞു. അപ്പോൾ എടുത്തി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കുകളും പിന്നെ കൊറോണ വന്നപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ഹസ്ബൻഡിന് എൻ്റെ ഹസ്ബൻഡിനാണ് കൊറോണ വന്നത്. അപ്പോൾ അവിടെ അമ്മയും ചേട്ടനും ഡിസെൻറ്ററിലായിരുന്നു. ഇപ്പോൾ വീട്ടിലേക്ക് മാറിയിട്ടുണ്ട്. ഡേറ്റ് കഴിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് അവർക്കൊന്നും കല്യാണത്തിന് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ നമുക്കുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം നമുക്ക് കല്യാണത്തിൻ്റെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയി. നമ്മൾ സാധാരണ ഒരു കല്യാണം ഒരു ഡേറ്റ് വെച്ച് അന്ന് തന്നെ കല്യാണം കഴിഞ്ഞു, സദ്യ കഴിഞ്ഞു, മറ്റുള്ള കാര്യങ്ങളൊക്കെ അന്നത്തോടുകൂടി അവസാനിക്കുകയാണ്. പിന്നെ വിരുന്ന് ജസ്റ്റ് വിരുന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കല്യാണം ഒരു ദിവസം വയ്ക്കുന്നു, പക്ഷെ ഫുഡിൻ്റെ പരിപാടി വേറൊരു ദിവസം വയ്ക്കുന്നു. അങ്ങനെ നമ്മൾ ഭയങ്കര ചേഞ്ചാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ വീഡിയോസ് ഒന്നും ഇടാതെ ഇരുന്നത് കേട്ടോ. അപ്പോൾ ഇന്നൊരു വീഡിയോ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ വീടും നമ്മുടെ എഴുത്തിനൊക്കെ നിങ്ങളുടെ മുന്നിൽ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. നമ്മുടെ വീടും മൊത്തത്തിൻ്റെ ഒരു ചേഞ്ചൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആദ്യം തന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വയ്ക്കുക. അതിൻ്റെ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന് അടിച്ചാലാണ് നമ്മുടെ നോട്ടിഫിക്കേഷനൊക്കെ വരുള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക്. നമ്മുടെ റൂമിലാണ്. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് അവർ ആദ്യത്തെ രാത്രി ഇവിടെയായിരുന്നു. നമ്മുടെ ഒരു കസ്റ്റഡി നമുക്ക് ശരിക്കും നമ്മുടെ വീട്ടിൽ, അതായത് പെണ്ണിൻ്റെ വീട്ടിലാണ് ഉണ്ടാവാറുള്ളത്. കൊറോണയും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് വിരുന്നൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് അവസാനിപ്പിക്കുന്നുണ്ട്. ആദ്യത്തെ ദിവസം ഇവിടെ നിന്നിട്ട് അവർ നാലഞ്ചാറായിരുന്നു, ഇന്നലെയാണ് തിരിച്ചു പോയത്. കല്യാണ പാട്ട് പാടിയുണക്കാ താരഹാര മണിഞ്ഞ രാവിൽ ആനന്ദമുല്ലാസമുന്മാദമുണ ചുവടു വച്ചു പാടാം ശുഭരാത്രി മനസ്സുകൊണ്ടു നേരാം ആശംസ ചുവടു വച്ചു പാടാം ശുഭരാത്രി മനസ്സുകൊണ്ടു നേരാം ആശംസ മംഗളങ്ങൾ വാരിക്കോരിച്ചൊരിയാം നമുക്കി മധുവിതു വാസന്തരാവിൽ പട്ടുമെത്ത വിരിച്ചതിലിരുത്താം ഇവരെ കല്യാണ പാട്ടുപാടിയുറക്കാം താരഹാര മണിഞ്ഞ രാവിൽ ആനന്ദം. പാട്ടെങ്ങനെയുണ്ടായിരുന്നു? ഞാൻ പാല് കൊടുത്തോ അല്ല ഈ ജഗ് ആരെ കൊണ്ടുപോയി അപ്പോ ഇതാണ് നമ്മുടെ ബെഡ്റൂം. അപ്പൊ ഇനിയുള്ള സീന് നമ്മള് ബെഡ്റൂമിലേക്ക് അവരെ കയറ്റാണ്. അപ്പൊ വളരെ
ലളിതമായ ചടങ്ങുകളോട് കൂടിയിട്ട് അവർക്ക് അവരെ നമ്മൾ കയറ്റുന്ന ഒരു വീട് കൊച്ചു വീഡിയോ കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, പിന്നെ ഷെയർ ചെയ്യാൻ ഒട്ടും മറക്കരുത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സേഫ് ആയിട്ടിരിക്കുക, ഗുഡ് ആയിട്ടിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ വരെ ടേക്ക് കെയർ ആൻഡ് ബൈ.